തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോരുന്നു ദൈവം പ്രിയമുള്ളവരെ, ഒരു കുട്ടി അവൻ്റെ കയ്യിൽ ഒളിപ്പിച്ച ഒരു കൊച്ചു കിളിയുമായി ഗുരുവിൻ്റെ അരികിലേക്കെത്തി. ഗുരുവിനെ ഒന്ന് പറ്റിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഈ കുട്ടി ഗുരുവിനോടൊരു ചോദ്യം: എൻ്റെ കൈയുടെ ഉള്ളിലിരിക്കുന്ന കിളി ചത്തതാണോ ജീവനുള്ളതാണോ? കുട്ടിയുടെ ചോദ്യം തിരിച്ചറിഞ്ഞ ഗുരു മനസ്സിലാക്കി, കുട്ടിയുടെ കയ്യിലുള്ള കിളി ചത്തതാണെന്ന് പറഞ്ഞാൽ അവൻ അതിനെ പറത്തിവിടും. എന്നാൽ കുട്ടിയുടെ കയ്യിലുള്ള കിളി ജീവനുള്ളതാണെന്ന് പറഞ്ഞാൽ അവൻ ആരുമറിയാതെ കൈക്കുള്ളിലെ ആ കിളിയെ ഞെക്കിക്കൊല്ലും. ഗുരു അല്പനേരം മിഴിപൂട്ടി ശാന്തതയോടെ നിന്നതിന് ശേഷം ആ കുട്ടിയോട് പറഞ്ഞു: നിൻ്റെ കയ്യിലുള്ള കിളി ജീവനുള്ളതാണോ ജീവനില്ലാത്തതാണോ എന്ന് തീരുമാനിക്കേണ്ടത് നിൻ്റെ കരങ്ങളാണ്. ആ മറുപടിയുടെ മുമ്പിൽ കുഞ്ഞിന് ഒരു പുതിയ വെളിച്ചം കിട്ടി. അതേ പ്രിയമുള്ളവരെ, ജീവിതം അനുഗ്രഹമാക്കണോ ശാപമാക്കണോ എന്ന് ഞാനും നിങ്ങളുമാണ് തീരുമാനിക്കുന്നത്. ഒരുവൻ്റെ കയ്യിൽ ദൈവം കൊടുത്ത അമൂല്യമായ നിധിയാണ് ജീവിതം. ഈ കുട്ടിയുടെ കയ്യിലെ കിളി പോലെ അമൂല്യമായ ഒരു ജീവിതം ദൈവം നിൻ്റെ കൈക്കുമ്പിളിൽ വച്ചിട്ടുണ്ട്. അതിനെ ജീവനുള്ളതാക്കി മാറ്റണോ ശാപമാക്കി മാറ്റണോ മരണതുല്യമാക്കി മാറ്റണോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവനവൻ്റെ കയ്യിലാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടല്ലേ പിതാവായ ദൈവം ഇപ്രകാരം പറയുന്നത്: ഇതാ നിൻ്റെ മുമ്പിൽ ഞാൻ നന്മയും തിന്മയും വച്ചിട്ടുണ്ട്. ജീവനിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ നന്മ തിരഞ്ഞെടുക്കണം. തിന്മയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് മരണത്തിൽ നിന്നെ കൊണ്ടെത്തിക്കും. പ്രിയമുള്ളവരെ, ഒരു പക്ഷിക്കും മറ്റൊരു പക്ഷിയുടെ ചിറക് വെച്ച് പറക്കാനാവുകയില്ല. നിനക്ക് പറക്കണമെങ്കിൽ നിൻ്റെ ചിറകുകൾ തന്നെ കൂടിയേ കഴിയൂ. ഒരു പക്ഷിക്ക് അത് പറക്കാൻ കഴിയുന്നത് അതിൻ്റെ ചിറകുകളുടെ സഹായത്താലാണ്. ഇതുപോലെയാണ് നമ്മുടെ മനുഷ്യജീവിതവും. നമ്മുടെ സഹകരണമില്ലാതെ, നാം വിചാരിക്കാതെ, നമ്മൾ ദൈവത്തോട് സഹകരിക്കാതെ മറുതലിച്ചു നിന്നാൽ നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ മരണതുല്യമാക്കി മാറ്റും. കയ്യിലെ ആത്മാവ്, ദൈവം നൽകിയ ഏറ്റവും വിലയുള്ളത് അവൻ്റെ ആത്മാവാണ്. ആ ആത്മാവിനെ ദൈവം നമ്മുടെ കരങ്ങളിലാണ് തന്നിരിക്കുന്നത്. ഈ ആത്മാവിനെ സ്വർഗത്തിലേക്ക് ഉയർത്തി പറപ്പിക്കണോ നരകത്തിലേക്ക് കൊണ്ട് നശിപ്പിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നിൻ്റെ കരങ്ങളാണ്. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ സ്നേഹിക്കുന്നവരാകാം. നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്വമറിഞ്ഞ് ജീവിതത്തെ പ്രകാശിപ്പിക്കാം, ജീവനുള്ളതാക്കി മാറ്റാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.